പലരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഡൈവിംഗ് സ്യൂട്ടും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ഉണ്ടെങ്കിൽ മത്സ്യങ്ങളെ പോലെ വെള്ളത്തിനടിയിലൂടെ നീന്തി തുടിച്ച് നടക്കാം, വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോകാം, എത്ര രസകരമായിരിക്കും ആ അനുഭവം എന്നൊക്കെയായിരിക്കും എല്ലാവരും ചിന്തിച്ചു വെക്കുന്നത്. എന്നാൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നത് മാത്രമല്ല, അങ്ങേയറ്റം അപകടം പിടിച്ച ഒരു കാര്യം കൂടിയാണ്. വെള്ളത്തിനടിയിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല എന്നത് മാത്രമല്ല പ്രശ്നം, വെള്ളത്തിനടിയിലുള്ള മർദ്ദം നമുക്കൊരിക്കലും താങ്ങുവാൻ കഴിയില്ല. നമ്മുടെ അന്തരീക്ഷ വായുവിന്റെ 1300 ഇരട്ടി കനമുണ്ട് വെള്ളത്തിന്. വെള്ളത്തിനടിയിൽ ഓരോ 10 മീറ്റർ ആഴത്തിലേക്ക് നമ്മൾ പോകുന്തോറും അന്തരീക്ഷ മർദ്ദത്തിന്റെ 1 മടങ്ങ് എന്ന ക്രമത്തില് വെള്ളത്തിന്റെ മർദ്ദം കൂടി വരും. അതായത് നമ്മൾ ഹൈറേഞ്ച് പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഉയരം കൂടിയ ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ചെവി അടയുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഇത് അന്തരീക്ഷ വായുവിന്റെ വ്യത്യാസം മൂലം സംഭവിക്കുന്നതാണ്. കരയില് നമ്മളൊരു 150 മീറ്റർ ഉയരത്തിലേക്ക് ചെന്നാലും നമുക്ക് കാര്യമായ മർദ്ദവ്യത്യാസമൊന്നും അനുഭവപ്പെടില്ല, ഒന്നും തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ വെള്ളത്തിനടിയിലേക്ക് ഇതുപോലെ ഒരു 150 മീറ്റർ ആഴത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ രക്തക്കുഴലുകൾ പൊട്ടിത്തകരും, ശ്വാസകോശം ഞെരിഞ്ഞമർന്നു പോകും. പലരും കരുതുന്നത് പോലെ വെള്ളത്തിനടിയിലേക്ക് എത്രമാത്രം വേണമെങ്കിലും ഊളിയിട്ട് പോകുവാനൊന്നും സാധിക്കില്ല, ഏത് ഡൈവിംഗ് സ്യൂട്ട് ഉണ്ടെങ്കിലും അത് സാധിക്കില്ല. ഒരു നിശ്ചിത ആഴത്തിൽ കൂടുതൽ പോകണമെങ്കിൽ ഡൈവിംഗ് ചെയ്യുന്നവർ വലിയ ഭാരങ്ങളെല്ലാം അവരുടെ ശരീരത്തിൽ കെട്ടിയിട്ടതിന് ശേഷമാണ് ആഴത്തിലേക്ക് പോകുന്നത്, അല്ലാതെ സ്വാഭാവികമായിട്ട് ഊളിയിട്ട് പോകുവാൻ സാധിക്കില്ല. ഒന്നിന്റെയും സഹായമില്ലാതെ മനുഷ്യന് ഏറ്റവും അധികം ആഴത്തിലേക്ക് പോയി നിൽക്കുവാൻ സാധിക്കുന്നത് 72 മീറ്റർ ആഴത്തിൽ മാത്രമാണ്. ഇതൊരു റെക്കോർഡാണ്, സാധാരണ മനുഷ്യർക്ക് ഇതും സാധിക്കില്ല. ഇതുപോലും അങ്ങേയറ്റം അപകടം പിടിച്ച പരിപാടിയുമാണ്. വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് അത്ര രസകരമായ അനുഭവമല്ല എന്ന് ചുരുക്കം. നിങ്ങളൊരു ഡൈവിംഗ് സ്യൂട്ടും എല്ലാം ധരിച്ചുകൊണ്ട് ആഴത്തിലേക്ക് പോകും തോറും മർദ്ദം കൂടി വരും, നിങ്ങളുടെ ശ്വാസകോശം അതിനനുസരിച്ച് ഞെരിഞ്ഞമർന്നു വരും. തീർച്ചയായും ഇത് നല്ല വേദന തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കും. ഈ വേദന സഹിക്കുവാൻ കഴിയാതെ നിങ്ങൾ നേരെ തിരിച്ച് പെട്ടെന്ന് തന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മർദ്ദം വളരെ പെട്ടെന്ന് വ്യത്യാസപ്പെട്ടു, പഴയ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശ്വാസകോശം വീണ്ടും വരും. ഇത് അതിനേക്കാളും വലിയൊരു വേദന നിങ്ങൾക്ക് സമ്മാനിക്കും. പൊതുവെ വീഡിയോകളിലെല്ലാം കാണുന്നത് പോലെ അത്ര രസകരമായ ഏർപ്പാടല്ല കടലിനടിയിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലൂടെയുള്ള ഈ സഞ്ചാരം എന്ന് ചുരുക്കം. കടൽ തീരത്തോടനുബന്ധിച്ച് പല വിനോദ കേന്ദ്രങ്ങളിലും ഡൈവിംഗ് സ്യൂട്ട് എല്ലാം ധരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഡൈവിംഗ് ചെയ്യാവുന്നതാണ് കടലിനടിയിലൂടെ. അതെല്ലാം ഒരു നിശ്ചിത മീറ്റർ ആഴത്തിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. എന്നിട്ട് പോലും അതിന് വളരെയധികം നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റില് 1000-ൽ അധികം ആളുകൾ കയറിയിട്ടുണ്ട് അതിന്റെ നിറുകയിൽ ഇപ്പോൾ. എന്നാൽ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് മരിയാന ട്രെഞ്ച്, അതിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഡീപ്പ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മൗണ്ട് എവറസ്റ്റിന് ഏകദേശം 9 കിലോമീറ്റർ ആണ് ഉയരമെങ്കില് മരിയാന ട്രെഞ്ചിന്റെ ആഴം എന്ന് പറയുന്നത് 11 കിലോമീറ്റർ ആണ്. മൗണ്ട് എവറസ്റ്റ് അതിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാല് മുങ്ങിപ്പോവും, നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ ചന്ദ്രനിൽ എത്ര മനുഷ്യൻ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 12 എന്നാണ് ഉത്തരം. പലർക്കും ആദ്യം പോയി ഇറങ്ങിയ 3 പേരെ മാത്രമേ പരിചയം ഉണ്ടാവുകയുള്ളൂ. ഇതിനുശേഷവും അമേരിക്ക ആളെ ചന്ദ്രനിൽ ഇറക്കി. അങ്ങനെയാകെ 12 മനുഷ്യർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള ഈ മരിയാന ട്രെഞ്ചിന്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്നിറങ്ങിയിട്ടുള്ളത് ഈ കാലത്തും 2 മനുഷ്യർ മാത്രമാണ്. അതിൽ ഒരാള് അവതാറും ടൈറ്റാനിക്കും ഒക്കെ സംവിധാനം ചെയ്ത ജെയിംസ് കാമറൂൺ എന്ന സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ അവതാർ 2 വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേയറ്റം സാഹസികമായ ഈ ഒരു കാര്യം അദ്ദേഹം ചെയ്തത്. കേവലം വെള്ളത്തിനടിയിലേക്ക് കുറച്ച് പോകുമ്പോഴുള്ള പ്രഷർ വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിൽ ഈ ചലഞ്ചർ ഡീപ്പില് എന്തുമാത്രം പ്രഷർ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് സാമാന്യം ഊഹിക്കാം. 16,000 റാത്തൽ പ്രഷറാണ് 1 ഇഞ്ച് സ്ഥലത്ത് അനുഭവപ്പെടുക എന്നാണ് പറയുക. അതായത് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സിമന്റ് ചാക്കുകൾ നിറച്ച ഒരു 50 ലോറികൾ ഒന്നിനു മുകളിൽ ഒന്നായി കയറ്റി വെച്ചാൽ എന്തുമാത്രം പ്രഷർ ഉണ്ടാകും, അത്രയും പ്രഷറാണ് അവിടെ അനുഭവപ്പെടുക. ഈ വലിയ പ്രഷറിനെ അതിജീവിക്കുവാൻ ശേഷിയുള്ള വിധത്തിൽ വലിയ പേടകങ്ങളിലൊക്കെയാണ് ഇതിന്റെ അടിത്തട്ടിൽ പോയി ഇറങ്ങുക. ഇതിനെന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് സാമാന്യം ഊഹിക്കാം. അതിദാരുണമായ ഒരു മരണമായിരിക്കും സംഭവിക്കുക. അതുപോലെ തന്നെ അന്യഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുവാൻ മനുഷ്യന് വലിയ ആകാംക്ഷയാണ്. അതിനുവേണ്ടി വളരെയധികം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചൊവ്വാ ഗ്രഹത്തിന്റെ കാര്യം തന്നെ നമുക്കെടുക്കാം. ഈ ഭൂമിയിൽ 1/3 ഭാഗവും കടലാണെന്ന് നമുക്കറിയാം. ഇതിൽ തന്നെ 95% കടൽ ഭാഗങ്ങളും എന്താണെന്ന് മനുഷ്യൻ ഇപ്പോഴും അറിയില്ല. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ 5% മാത്രമേ മനുഷ്യൻ കടലിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. ബാക്കി 95% എന്ത് എന്ന ചോദ്യവുമായിട്ട് അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ഈ സമുദ്രം. ഈ 95% വരുന്ന സമുദ്രഭാഗത്തിന്റെ ഉപരിതല വിസ്തീർണവും ചൊവ്വാ ഗ്രഹത്തിന്റെ ആകെ ഉപരിതല വിസ്തീർണവും ഏകദേശം ഒരുപോലെ വരും.
അതായത് ചൊവ്വാഗ്രഹത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നത്ര പോലും നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയുള്ള സമുദ്രത്തെ കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് അതിലൊട്ടും അതിശയോക്തി ഇല്ല. അപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രഷറിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ സമുദ്രത്തില് ഇത്രയും അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാല് മനുഷ്യനങ്ങ് ചമ്മന്തിയായി പോകും, ചതഞ്ഞരഞ്ഞങ്ങ് പോകും എന്നായിരിക്കും പലരും ധരിക്കുക. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിൽ മനുഷ്യൻ പോയി കിടന്നാലും മനുഷ്യൻ പുറമെ കാണുന്നതിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഈ പ്രഷർ അനുഭവപ്പെടുക എന്ന് ചോദിച്ചാല്, നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള വായുവിനെ, അതായത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലെ വായുവിനെയായിരിക്കും ഈ മർദ്ദം ബാധിക്കുക. അതുപോലെ തന്നെ രക്തക്കുഴലുകൾ, ചില കോശഭാഗങ്ങൾ, ഇതിനെല്ലാം ഇത് കാര്യമായി ബാധിക്കും. ഇങ്ങനെയാണ് മരണം സംഭവിക്കുക. അതായത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് പോലും ജീവിക്കുന്ന ജെല്ലി ഫിഷുകളുണ്ട്, വളരെ സുതാര്യമായ, അതായത് നമ്മുടെ ചെമ്മീന്റെ ഒക്കെ അത്ര പോലും കട്ടിയില്ലാത്ത ജീവികൾ പോലും സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു പ്രശ്നവുമില്ലാതെ നടക്കുന്നു. അപ്പോൾ അവർക്ക് അത്രമാത്രം ശക്തിയേറിയ കവചങ്ങൾ ഉള്ളതുകൊണ്ടൊന്നുമല്ല, വളരെ നേർത്ത മൃദുലമായ ജീവികളാണവ. അവയുടെ ശരീരഘടനയിൽ ഭൂരിഭാഗവും മുഴുവൻ തന്നെ വെള്ളമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഈ മർദ്ദം അവയെ ബാധിക്കാത്തത്. എന്നാൽ മനുഷ്യന് അല്ലെങ്കിൽ കരയിൽ ജീവിക്കുന്ന ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളില് വായു ഉണ്ടായിരിക്കും, അതായത് കൂടുതലും ശ്വാസകോശത്തിൽ. ഈ വായുവുമായിട്ട് അല്ലെങ്കിൽ ഈ ശ്വാസകോശവുമായിട്ട് ഒരു ജീവിക്കും സമുദ്രത്തിന്റെ നിശ്ചിത ആഴത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നതാണ് ചുരുക്കം. നിങ്ങളൊരു കടൽ തീരത്തേക്ക് ചെല്ലുന്നു, അവിടെ ഒരു ഡൈവിംഗ് സ്യൂട്ടും ഓക്സിജൻ സിലിണ്ടർ സംവിധാനവും എല്ലാം നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഇതും കൊണ്ട് പോയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾ ഇതും ധരിച്ചുകൊണ്ട് നേരെ കടലിലേക്ക് എടുത്ത് ചാടി നല്ല ആഴത്തിലേക്ക്, നിങ്ങൾക്ക് നന്നായിട്ട് നീന്താനൊക്കെ അറിയാം, നല്ല ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? മർദ്ദം കൂടി വരുന്നത് പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല. ഒരു നിശ്ചിത ആഴത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശം ഞെരിഞ്ഞമർന്നു പോകും. അതിഭയങ്കരമായ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ രക്തക്കുഴലുകളെല്ലാം പൊട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾ മരണമടയും. ഇനി ചെറുതായിട്ട് ശ്വാസകോശം ചുരുങ്ങുന്നത് വേദന അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അതിവേഗം പുറത്തേക്ക് വരികയാണെങ്കിൽ അതിവേഗം തന്നെ നിങ്ങളുടെ ശ്വാസകോശം അല്ലെങ്കിൽ മർദ്ദത്തിന്റെ വ്യത്യാസം മൂലം പഴയ അവസ്ഥയിലേക്ക് ആന്തരിക അവയവങ്ങളെല്ലാം വരും. അതും നല്ലൊരു വേദന തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കും. ഈ ഡൈവിംഗ് സ്യൂട്ടും എല്ലാം ധരിച്ചുകൊണ്ട് സമുദ്രത്തിനടിയിലൂടെ നടക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് നമുക്ക് പലപ്പോഴും അസൂയ വരെ തോന്നാറുണ്ട്. ഇങ്ങനെയൊന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹം തോന്നും. എന്നാൽ ഇത് എത്രമാത്രം അപകടം പിടിച്ച പണിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ഒരു നിശ്ചിത അളവിലധികം ആഴത്തിലേക്ക് ഈ ഡൈവിംഗ് സ്യൂട്ടും ധരിച്ചുകൊണ്ട് ഒരാൾ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് ഈ ഡൈവിംഗ് സ്യൂട്ടിന്റെ കുഴലുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ പമ്പുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചു എന്നിരിക്കട്ടെ, സ്യൂട്ടിനകത്തുള്ള മർദ്ദം വളരെ പെട്ടെന്ന് വ്യത്യാസപ്പെടും. ഈ സ്യൂട്ടിനകത്തുള്ള ആളെ ഇതിന്റെ പമ്പുകളിലേക്കും ഹെൽമറ്റുകളിലേക്കും ഒക്കെ വലിച്ചെടുക്കപ്പെടും. ഇങ്ങനെ വളരെയധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇവരെ പുറത്തെത്തിച്ച് പരിശോധിക്കുമ്പോൾ ഈ സ്യൂട്ടിനകത്തേക്ക്, പ്രത്യേകിച്ച് അതിന്റെ കുഴലുകളിലേക്കും ഹെൽമറ്റിന്റെ അകത്തേക്കുമൊക്കെ അയാളുടെ രക്തവും മാംസവും എല്ലാം ഇങ്ങനെ കയറി ഇരിക്കുകയായിരിക്കും. അതിദാരുണമായൊരു മരണമായിരിക്കും സംഭവിക്കുക. രക്തമെല്ലാം പുറത്തു വന്ന് മാംസമെല്ലാം വലിച്ചെടുക്കപ്പെട്ട ഒരവസ്ഥ. ഇത് വെള്ളത്തിനടിയിൽ സംഭവിക്കുന്നതാണ് മർദ്ദത്തിന്റെ വ്യത്യാസം മൂലം. അപ്പോൾ കരുതുന്ന അത്ര രസകരമായൊരു പണിയല്ല ഇത് എന്ന് മനസ്സിലാക്കുക. വിനോദ കേന്ദ്രങ്ങളിൽ പോലും ഡൈവിംഗ് ചെയ്യുമ്പോൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കർശനമായും പാലിക്കേണ്ട ആവശ്യം ഇതാണ്. അപ്പോൾ ഈ കടലിലെ ഈ ഭീമാകാരമായ പ്രഷർ എന്തുകൊണ്ടാണ് കടൽ ജീവികളെ ബാധിക്കാത്തത് എന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. അവയുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും, അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ഭൂരിഭാഗ ശതമാനവും ജലത്തിന്റെ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറെയെങ്കിലും ജലത്തിലൂടെ നടക്കുവാനും സാധിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ശ്വാസകോശത്തിലും കലകളിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ വായുവിന്റെ സാന്നിധ്യമുണ്ട്. ഈ ഒരു സാന്നിധ്യം കടൽ ജീവികൾക്കില്ലാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് ഈ പ്രഷർ ഒരിക്കലും ബാധകമായിരിക്കില്ല. അല്ലാതെ കടലിനടിയിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിന്റെ മർദ്ദം മൂലം ഒരാൾ ഞെരിഞ്ഞമർന്ന് പൊട്ടിത്തകർന്ന് ചതഞ്ഞരഞ്ഞു പോവുകയൊന്നും ചെയ്യുകയില്ല. അതുപോലെ തന്നെ ഉണ്ടാകും, പക്ഷെ ആള് മരിച്ചു കിടക്കുകയായിരിക്കും. നിസ്സാരം ഒരു ബക്കറ്റ് വെള്ളത്തില് ഒരു ചെറിയ ബലൂൺ വീർപ്പിച്ചതിന് ശേഷം ഒന്ന് താഴ്ത്തി നോക്കുക, വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ശ്വാസകോശത്തിലെ വായുവും കൊണ്ട് നമ്മൾ ഈ സമുദ്രത്തിനടിയിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ പോകുമ്പോഴുള്ള അവസ്ഥയും. അതുപോലെ പലരും കേട്ടിട്ടുണ്ടാകും, ഡൈവ് ചെയ്യുന്നവർക്ക് കടലിനടിയിൽ വെച്ച് ലഹരിക്ക് അടിമപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവരൊരു ഉന്മാദ അവസ്ഥയിലാകും എന്നുള്ളത്. അനാർക്കലി എന്ന് പറയുന്ന ഒരു സിനിമയിലെല്ലാം ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്വസിക്കുന്ന വായുവില് ധാരാളം നൈട്രജൻ വാതകവും ഉണ്ട്. അതായത് ഓക്സിജൻ മാത്രമല്ല നമ്മൾ വലിച്ചു കയറ്റുന്നത്, നൈട്രജൻ പോലെയുള്ള വളരെ അധികം വാതകങ്ങളെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ആവശ്യമായ ഓക്സിജൻ മാത്രം അല്ലെങ്കിൽ മറ്റു പല വാതകങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം ബാക്കി പുറന്തള്ളുകയാണ്. എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ പ്രത്യേകിച്ചും നൈട്രജൻ വാതകങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും.
അപ്പോൾ ഒരാൾ സമുദ്രത്തിന് അടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ നൈട്രജൻ വാതകങ്ങൾ കുഞ്ഞു കുമിളകളായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലെ കോശങ്ങളിലേക്കും ചെറിയ രക്തക്കുഴലുകളിലേക്കും ഒക്കെ തുളഞ്ഞു കയറും. അപ്പോൾ ഈ ഒരു സമയത്ത് അയാൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു സ്വഭാവം കാണിക്കും. അതായത് ലഹരി പിടിച്ചതുപോലെ തന്നെ അയാൾക്ക് തോന്നും, തീർത്തും ഉന്മാദകരമായ ഒരു അവസ്ഥയിലാകും. പിന്നീട് അയാൾക്ക് കാര്യമായ ബോധം പോലും ഉണ്ടാകില്ല, എന്താണ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും ഒരു ധാരണ ഉണ്ടാകില്ല. പലപ്പോഴും ഇങ്ങനെ ഒരു അനുഭവത്തിൽ ചെന്നുപെടുന്നവര് അവരുടെ ഡൈവിംഗ് സ്യൂട്ടിലെ അത്യാവശ്യമുള്ള സാധനങ്ങൾ പോലും ഊരിക്കളയുകയും അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുകയും ഒക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പലരും മരണമടഞ്ഞിട്ട് പോലുമുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം ഇതാണ്. വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരവസ്ഥയിൽപ്പെട്ട ഒരാള് വേഗം ഉപരിതലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മളൊരു ഷാമ്പെയിൻ കുപ്പിയുടെ കോർക്ക് തുറന്നത് പോലെ, ആ ഷാമ്പെയിൻ ചീറ്റ് തെറിക്കുന്നത് പോലെ, ഈ കൂടിയ മർദ്ദത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ കലകളിലേക്കും കോശങ്ങളിലേക്കും ഒക്കെ കയറിയ ഈ നൈട്രജൻ വാതക കുമിളകള് നുരഞ്ഞ് പുറത്തേക്ക് ചാടും. ചെറിയ രക്തക്കുഴലുകൾ പൊട്ടാനും കലകൾക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയും ഒക്കെ സംഭവിക്കും. അസഹ്യമായ വേദനയായിരിക്കും ഇത് സംഭവിക്കുക. ഈ ഒരു വേദന സഹിക്കുവാൻ മനുഷ്യന് കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ചെമ്മീൻ വളയുന്നത് പോലെ അയാൾ വളഞ്ഞു നുളഞ്ഞ് അങ്ങ് കിടന്നു പോകും. അത്രമാത്രം വേദനയായിരിക്കും. ബെൻസ് എന്ന് ഒരു പേരുണ്ട് ഇതിന്. ഈ പേര് വന്നിരിക്കുന്നത് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ഈ മുത്തും ചിപ്പിയും ഒക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട് കടലിനടിയിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്നവര് സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിതൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ആധുനികമായ കാലത്ത് മാത്രമാണ് ഇതൊക്കെ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയപ്പെട്ടത്. പഴയ കാലത്ത് ഇതൊന്നും അറിയാതെ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുമുണ്ട്. ഉദാഹരണത്തിന്, ഈ യൂറോപ്പിലെല്ലാം വലിയ കൂറ്റൻ പാലങ്ങളൊക്കെ പഴയ കാലത്ത് തന്നെ പണിയപ്പെട്ടിരുന്നു. അപ്പോൾ അതുപോലെയുള്ള വലിയ പാലങ്ങളുടെ തൂണുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നദിയിലെ വെള്ളത്തിനടിയിലേക്ക് നല്ല ആഴത്തില് ഈ തൊഴിലാളികൾക്ക് പോയി നിൽക്കേണ്ട ആവശ്യം വരും. ഇപ്പോഴത്തേതുപോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് അതിന് കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ് ഈ വലിയ അറകൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളില് കൃത്രിമമായിട്ട് ഉയർന്ന പ്രഷറില് മർദ്ദം ക്രമീകരിക്കും. ആ അറയ്ക്കുള്ളില് വലിയ മർദ്ദമായിരിക്കും. എന്നിട്ട് ഇത് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തും. അവിടെ നിന്നുകൊണ്ട് ഈ തൊഴിലാളികള് ജോലി ചെയ്യും. നമ്മൾ മുമ്പ് പറഞ്ഞ അതേ അനുഭവം തന്നെയായിരിക്കും ഇവർക്കും ഉണ്ടാവുക. ജോലിയെല്ലാം കഴിഞ്ഞ് ഉപരിതലത്തിൽ വന്ന് ഇവര് പോയി കിടന്നുറങ്ങാൻ കിടക്കും. പലർക്കും ചെറിയ ഇക്കിളിയും ചൊറിച്ചിലും ഒക്കെ ശരീരത്തിൽ തോന്നും. ചിലർക്ക് മുമ്പ് പറഞ്ഞതുപോലെ വളഞ്ഞു നുളഞ്ഞു പോകും. അത്രമാത്രം വേദന അനുഭവപ്പെടും. ചിലര് ഒരു പ്രശ്നവുമില്ലാതെ പോയി ഉറങ്ങാൻ കിടക്കും. രാവിലെ ഉണരില്ല, ആള് മരിച്ചു കിടക്കുകയായിരിക്കും. ഇതെല്ലാം ഈ പ്രഷറിന്റെ വ്യത്യാസം മൂലം സംഭവിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ലണ്ടനിൽ വലിയ തുരങ്കങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഖനി തൊഴിലാളികളും മറ്റുമൊക്കെ ഇവരുടെ ഈ പണി പൂർത്തിയായപ്പോൾ ഇതിനുള്ളിൽ വലിയ പ്രഷറാണെന്ന് നമുക്കറിയാം. ഇവർ ആഘോഷങ്ങളുടെ വേളയിൽ പൊട്ടിച്ച ഷാമ്പെയിനുകളൊന്നും നുരഞ്ഞു പൊങ്ങിയില്ല. അത് അതിന്റെ പ്രശ്നമായിരിക്കുമെന്ന് കരുതി. കാരണം ഈ പ്രഷർ മൂലം അത് നുരഞ്ഞു പൊങ്ങിയില്ല, കൂടിയ പ്രഷറാണ്. അപ്പോൾ ഇവർ ഈ ഷാമ്പെയിൻ എല്ലാം അകത്താക്കിയതിന് ശേഷം പിന്നീട് ലണ്ടനിലെ സാധാരണ സ്ഥലത്തേക്ക് ഉപരിതലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ കിടന്നിരുന്ന ഈ ഷാമ്പെയിൻ അപ്പോഴാണ് നുരഞ്ഞു പതഞ്ഞു പൊങ്ങി അവരുടെ വായിലൂടെ എല്ലാം പുറത്തേക്ക് വരാനും ചിലരൊക്കെ മരണപ്പെടുവാനും കാരണമായത്. പ്രഷറിന്റെ വ്യത്യാസം മൂലം സംഭവിച്ചതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള പ്രഷർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ പല അപകടങ്ങളും സംഭവിച്ചേക്കാം മനുഷ്യന് അസ്വാഭാവികമായ സന്ദർഭങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ. അപ്പോൾ ഇപ്പറഞ്ഞ ഈ ബെൻസ് എന്ന് പറയുന്ന ഈ വേദനാജനകമായ അനുഭവം ഉണ്ടാകരുതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത്, ഈ നൈട്രജൻ കുമിളകൾ ശരീരത്തിന്റെ കലകളിലേക്ക് കയറുവാനുള്ളത്രയും സമയം അവരവിടെ നിൽക്കില്ല. വേഗം അവര് ഉയർന്നു പൊങ്ങുവാനായിട്ട് തുടങ്ങും. മറ്റൊന്ന്, ഈ മർദ്ദ വ്യത്യാസം ഘട്ടം ഘട്ടമായിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഈ നൈട്രജൻ കുമിളകൾക്ക് സാവധാനം അലിഞ്ഞു തീരുവാനുള്ള സമയം ലഭിക്കും. വളരെ പെട്ടെന്ന് മുകളിലേക്ക് ചെല്ലുമ്പോഴും താഴേക്ക് വരുമ്പോഴും ഒക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ വെള്ളത്തിനടിയിലുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.